ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു കാര്യം പറയാൻ വേണ്ടി മാത്രം ലൈവ് വന്നതാണ്. ഒന്ന് രണ്ട് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഇങ്ങനെ ശ്രദ്ധിപ്പിച്ചു. കാരണം എൻ്റെ പേര് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചില ചാരിറ്റി പരിപാടികളെന്ന് പറഞ്ഞിട്ടോ അല്ലാതെ സി എന്നെ കൊണ്ട് കാണിക്കുക എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പം അതിന് എന്തൊക്കെ അങ്ങനെയൊക്കെ ഈ എൻ്റെ പേര് യൂസ് ചെയ്തുകൊണ്ട് ചില കാര്യങ്ങൾ ചില ആൾക്കാർ വളരെ മോശമായ രീതിയിൽ ചില സ്ഥലങ്ങളിൽ നിന്ന് പൈസ പിരിക്കുന്നു, മറ്റേ ചെയ്യുന്നു. ചിലർ എന്തോ ഫാൻസ് അസോസിയേഷൻ്റെ മെയിൻ ആൾക്കാരാണ്. എനിക്കറിയില്ല, ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഞാൻ ഒരു ഫാൻസ് ഉണ്ടാക്കാനും ഒരു PR ചെയ്യാനും പറഞ്ഞിട്ടൊന്നും പോയ ആളൊന്നുമല്ല ഞാൻ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു, നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നവരായി, നമ്മളൊക്കെ നല്ല പരസ്പരം കാണാത്ത നല്ല സുഹൃത്തുക്കളായി ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ഒരു ഭയങ്കരമായ രീതിയിൽ ഒരു പരിപാടിയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയാളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പേര് പറഞ്ഞിട്ട് ഒരു രീതിയിലും ആരെങ്കിലും നിങ്ങളെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ളൊരു നേട്ടങ്ങൾക്ക് ശ്രമിക്കുകയോ ചെയ്താൽ ദയവ് ചെയ്ത് ഇതിനകത്തൊന്നും ഞാൻ ഭാഗമേ അല്ല, എനിക്കിതൊന്നും അറിയത്തതേയില്ല. രണ്ടാമത്തൊരു കാര്യം, ഇനാഗ്രേഷനും അല്ലോ ചില ഫങ്ഷൻസും ഒക്കെയായി ബന്ധപ്പെട്ട് പല ആൾക്കാരും പല സ്ഥലത്തിരുന്നുണ്ട്. എൻ്റെ സുഹൃത്തുക്കളാണ് അല്ലെങ്കിൽ അടുപ്പമുണ്ട്, ശരിയായിരിക്കും, എനിക്ക് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ശ്രീഹരിയും ഹരീഷും പ്രവീണും രതീഷും ഒക്കെയാണ്. അപ്പം ഇവരിലൂടെയൊക്കെ തന്നെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നിലവിൽ കോൾസും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നതുകൊണ്ട് എല്ലാം അറ്റൻഡ് ചെയ്യാനോ എല്ലാവരുടെ അടുത്തും ഫ്രീ ആയിട്ട് സംസാരിക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പം നിലവിൽ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഫങ്ഷൻസോ കാര്യങ്ങളോ വന്നാൽ ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നിട്ട് അത് അഖില അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഖിലെ നമുക്ക് ഇന്ന രീതി ബന്ധപ്പെടുത്തി തരാം അല്ലെങ്കിൽ ഇന്നത് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചാൽ അതിലൊന്നും നിങ്ങൾ വീഴാൻ നിൽക്കണ്ട. നിങ്ങൾ ഡയറക്റ്റ് ഞാനീ പറഞ്ഞപ്പം ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഹരിയെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കോൺടാക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക. അത് എനിക്കങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റുന്നൊരു സാഹചര്യമാണ്. ഞാനങ്ങനെ ഭയങ്കരമായ ഉദ്ഘാടനങ്ങൾക്കൊന്നും പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല. വളരെ റെയറായിട്ട് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ സ്വീകരിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഷ്യൂസും മറ്റുമൊക്കെ വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ലൈവിൽ വന്നത് പറയേണ്ടി വന്നത്. ഞാൻ ആദ്യം ഇത് വിട്ടുകളഞ്ഞതാണ്. അപ്പോൾ ചില സ്ഥലത്തൊക്കെ ചില ഫാൻസ് ഗ്രൂപ്പുകളിലോ കാര്യങ്ങളിലോ ഒക്കെ എന്തൊക്കെയോ ചോദിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് ഒരു രീതിയിലും ഒരു കാര്യങ്ങളും ഇപ്പോൾ ഞാൻ ആരെങ്കിലും സഹായിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ ഒരാൾക്ക് ഞാനൊരാളെ സഹായിക്കുന്നത് മറ്റൊരാൾ അറിയാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പം നമ്മളൊരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് പറഞ്ഞു നടക്കുന്ന രീതി എനിക്കില്ല. എനിക്കങ്ങനെ തോന്നിയാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എൻ്റെ എന്തൊക്കെയാണ് ഫോട്ടോ എൻ്റെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വരാം, പൈസ വരും, അങ്ങനെയൊക്കെ ആരൊക്കെ ഇവിടുന്നൊക്കെ കുറേ പൈസയൊക്കെ പിരിക്കുക, എൻ്റെ വോയിസും അതിൻ്റെ ബഹളങ്ങളും ഒക്കെ ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിൽ എൻ്റെ ഒപ്പം നിൽക്കുക. ആരെയും ആരുടെയും അനാവശ്യമായിട്ടുള്ള ചതിക്കുഴിയിൽ വീഴാതിരിക്കുക. സ്വാഭാവികമാണ്, ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലൊരു ശ്രദ്ധ ഉണ്ടാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ രീതി നശിപ്പിക്കാൻ തന്നെ ആയിരിക്കും എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വയം നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളെന്ന നിലയിൽ, നിങ്ങളെയൊക്കെ നിങ്ങളുടെയൊക്കെ സ്നേഹം എല്ലാ കാലവും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനൊരു മുൻകൂർ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണയ്ക്കും സ്നേഹത്തിനും ഒക്കെ ഒരു ആയിരം നന്ദി അറിയിക്കുകയാണ്. പരിപാടികളിലൂടെ നമുക്ക് വീണ്ടും വീണ്ടും കാണാം. കീപ്പ് ഇൻ ടച്ച് വിത്ത്. തൽക്കാലം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കാം. എപ്പോഴെങ്കിലും എല്ലാവരെയൊക്കെ കാണാം. ഞാൻ ഈ മാസം 21st കൊല്ലത്തൊരു ഇനാഗ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ സ്കൈ സെല്ലിൻ്റെ ഇനാഗ്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഒഫീഷ്യലി ഞാൻ ആകെ കമ്മിറ്റ് ചെയ്തേക്കുന്ന ഒരു പരിപാടി. ബാക്കിയൊക്കെ വഴിയേ